ഫലമില്ല മരമേ നിൻ ചുവട്ടിൽ കൊടാലേ, ചെലവിടും മുമ്പേ നീ ഫലം തന്നാൽ കൊള്ള. ഫലമില്ല മരമേ നിൻ ചുവട്ടിൽ കൊടാലേ, ചെലവിടും മുമ്പേ നീ ഫലം തന്നാൽ കൊള്ള. ഇലയില്ലാതൊരു ചെറു കനി പോലുമില്ല, ഇല കൊണ്ടു ഗുണമെന്ത് നിലവും നിഷ്ഫലമേ. ഇലയല്ല ഒരു ചെറു കനി പോലുമില്ല, ഇല കൊണ്ടു ഗുണമെന്ത് നിലവും നിഷ്ഫലമേ. ഫലമില്ല മരമേ ചുവട്ടിൽ കൊണാലി, ചെലവിടും മുമ്പേ നീ ഫലം തന്നാൽ കൊള്ള. ബലമില്ല കൊമ്പുക കണ്ണിക്കപ്പെട്ട്, ഫലമില്ലാതെ നീ പതിക്കുന്നാൾ വരുന്നേ. ബലമില്ല കൊമ്പുക കണ്ണിക്കപ്പെട്ട്, ഫലമില്ലാതാഗ്നി പതിക്കുന്നാൾ വരുന്നേ. ഫലമില്ല മരമേ നീ ചുവട്ടിൽ കൊണാലി, ചെലവിടും മുമ്പേ നീ ഫലം തന്നാൽ കൊള്ള. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. മലാഖി പ്രവാചകൻ്റെ ശബ്ദം അവസാനിച്ച ശേഷം 400 വർഷങ്ങൾക്ക് ഇസ്രായേൽ ജനതയോട് ഒരു രീതിയിലും ദൈവം ഇടപെട്ടിട്ടില്ല. മൗന വർഷങ്ങളെന്ന് വിശേഷിപ്പിക്കാം. ബാബിലോണിയ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ യഹൂദന്മാരിൽ ചില ചെറിയ കൂട്ടം അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി വന്നു. പ്രവാസികളായിരുന്നപ്പോൾ അവരോട് ആലോചന അറിയിച്ച പ്രവാചകന്മാരാണ് ദാനിയേലും ഹെസ്കേലും. മടങ്ങി വന്ന ചുരുക്കം യഹൂദന്മാരോട് പ്രവചിച്ച പ്രവാചകന്മാരാണ് ഹഗ്ഗായി, സക്കറിയാവ്, എസ്രാ, നെഹമ്യാവ്, മലാഖി എന്നിവർ. എന്നാൽ 400 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലാഖിയിലൂടെ മടങ്ങി വന്ന യഹൂദനോട് പ്രവചിച്ച ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളി. യഹോയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കാൻ അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അല്ലാതെ പുസ്തകം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യമാണ് വായിച്ചത്. ദൈവം 400 വർഷം ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ മലാഖി പ്രവചനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തെ അറിയിക്കുകയാണ് ചെയ്തത്. 400 വർഷത്തെ ദൈവത്തിന് ഇസ്രായേലിന് മൗനമായിരിക്കാൻ നിത്യതയെ തീരുമാനിച്ചതായിരിക്കാം. ഇതിനൊക്കെ കാരണം ദൈവജനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദൈവത്തെ സേവിക്കാതെയും ദൈവത്തിൽ ആശ്രയിക്കാതെയും ഇരുന്നതിനാലാണ് അവരെ ദൈവം ജാതികളെ ഏൽപ്പിച്ചത്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ജനത്തിൻ്റെ നിലവിളികളും കരച്ചിലുകളും പഴയ അനുഭവങ്ങളെ ഓർത്ത് വിലപിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മലതംഗം മാറിപ്പോ. ഒടുവിൽ അവരുടെ നിലവിളി, യഹോവയെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിൻ്റെ ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലൊരു നല്ല കാലം വരുത്തണമേ എന്ന് ദൈവസേന ലേറ്റ് പറഞ്ഞ് കരുതുന്നു. അവർ തിരിച്ചറിഞ്ഞ ഒരു വിഷയം മനസ്സോടെ അല്ലല്ലോ ദൈവ മനുഷ്യത്വന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ഈ 400 വർഷക്കാലം ജാതികളായിരുന്നു ഭരണം നടത്തിയത്. പേർഷ്യൻ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, ഈജിപ്റ്റ്, സിറിയ, മക്കാബിയർ, റോമൻ, ഇങ്ങനെ ഈ സാമ്രാജ്യങ്ങളായിരുന്നു ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ദൈവികമായി യാതൊരു മുന്നേറ്റമില്ലാതെ ജാതികളാൽ ഭരിക്കപ്പെട്ടിരുന്നു. മലാഖി പ്രവാചകനിലൂടെ ഏലിയാവിനെ അയക്കുമെന്ന് പറഞ്ഞതുപോലെ അതേ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. തൻ്റെ രംഗപ്രവേശനം തന്നെ ജനത്തെ ആകെ ചിന്താക്കുഴപ്പത്തിലാക്കി. കർത്താവിൻ്റെ വഴി നിരപ്പാക്കുവാൻ യഹോവയായ ദൈവത്താൽ അയക്കപ്പെട്ടവൻ തീപാർന്ന കണ്ണുകളും ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും വെട്ടുക്കിളിയും കാട്ടുതേനും ആഹാരമാക്കി നടന്ന യോഹന്നാൻ പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് സൃഷ്ടിക്ക് വേണ്ടി ദൈവം അഭിഷേകം ചെയ്തയച്ചു. ഗർജിക്കുന്ന ശബ്ദവും ആയി യോർദാൻ്റെ തീരത്ത് മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ പരീശന്മാരിലും സദുക്കരിലും പലരും അവിടേക്ക് വരുന്നത് കണ്ട് വിളിച്ചു പറഞ്ഞു, സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഉപദേശം തന്നതാറ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അനന്തരം പറഞ്ഞ കാര്യങ്ങളാണ് മാനസാന്തരപ്പെടുവാൻ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, അതായത് യഹൂദനോടുള്ള ദൈവത്തിൻ്റെ സമീപനം 400 വർഷം ദൈവം വീണ്ടാതിരുന്ന
നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലിട്ട് കളയുന്നു. ദൈവത്തിന് യോഗ്യമായ ഫലം കായ്ക്കാതെ യഹൂദനെ ജാതിക്കടെ എല്ലേൽപ്പിച്ചു. അവിടെ വെച്ച് അവൻ അവരെ കൊണ്ട് നിലവിളിപ്പിച്ചു. ദൈവം അനുതാപമുള്ള ദൈവമായതിനാൽ അവളുടെ നിലവിളി കേട്ട് ജനത്തെ മടക്കി വരുത്തി. യോഹന്നാൻ സ്നാപകൻ മാനസാന്തരപ്രസംഗം നടത്തി ജനത്തെ ദൈവത്തിങ്കിലേക്ക് മനം തിരിച്ചു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവനെ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അതെ, ആ വീണ്ടെടുപ്പുകാരനായ യേശു യോഹന്നാൻ നിരപ്പാക്കിയ പാതയിലൂടെ വന്നു. യേശുവിൻ്റെയും പ്രസംഗം മാനസാന്തരപ്പെടി വീണെന്നായിരുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടി വീണെന്ന് യേശു പ്രസംഗിച്ച് തൻ്റെ പരിശുശ്രൂഷ ആരംഭിച്ചു. പ്രിയ ശ്രോതാക്കളെ, ദൈവത്തെയും ദൈവിക പ്രമാണങ്ങളെയും കൽപ്പനകളെ അനുസരിക്കാതെ മറന്നു ജീവിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ജാതികളെ ഏൽപ്പിച്ച് അവിടെ ചയ്യമ്പിളിപ്പിച്ച് ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചു. ഈ കാലഘട്ടത്തിലും ദൈവത്തിന് യോഗ്യമായ ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളാകുന്നു നിങ്ങളെങ്കിൽ. യോഹന്നാൻ പറഞ്ഞ പോലെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കൂടാലി വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവിക ശിക്ഷകൾ നിങ്ങൾക്ക് സമീപമുണ്ട്. ദൈവം തന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും പ്രാപിച്ചവർ ദൈവത്തിന് വേണ്ട മഹത്വം കൊടുത്തില്ലെങ്കിൽ നന്മകളും അനുഗ്രഹങ്ങളും അന്യൻ്റെ കൈവശമായി തീരും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് യഹൂദൻ. ആകയാൽ ദൈവത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായിട്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നവരുമായിട്ട് തലമുറകളെ പത്യോപദേശത്തെ വളർത്തി ദൈവം ആരെന്ന് അവർക്ക് തെളിയിച്ചു കൊടുത്തു പോകാൻ സർവശ്വനായ കർത്താവ് നിങ്ങളേവരെയും ജീവിതത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ധരിക്കുന്നു. ദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.